ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് എൻഡ് ആയിരിക്കുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 139 പോയിൻസിൻ്റെ ഗെയിനോടുകൂടി 17519, സെൻസെക്സിൽ 476 പോയിൻസിൻ്റെ ഗെയിനോടുകൂടി 58723, ബാങ്ക് നിഫ്റ്റിയിൽ 239 പോയിൻസിൻ്റെ ഗെയിനോടുകൂടി 36852 ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആകപ്പാടെ മീഡിയ സെക്ടർ മാത്രമായിരുന്നു ഒരു ഡിക്ലൈനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സെക്ടറും തന്നെ ഒരു ഗ്രീൻ മൂഡിലായിരുന്നു. അതിൽ തന്നെ PSU ബാങ്ക്, IT സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 35 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 15 സ്റ്റോക്കുകളാണ് ആകെ ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ NTPC, ഭാരതി എയർടെൽ, കോൾ ഇന്ത്യ, ONGC, ടൈറ്റാൻ ഇവരായിരുന്നു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ വീണ്ടും ഈ നല്ലൊരു റാലികൾ ഇന്നും കാണാനുണ്ടായിരുന്നു. 1.3% മുകളിലുള്ള റാലികൾ മിഡ് ക്യാപ്പ് റിപ്പോർട്ട് ചെയ്തു. സ്മോൾ ക്യാപ്പിൽ 0.5% മുകളിലുള്ള ഗെയിനും കാണാനുണ്ടായിരുന്നു. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഒരു പോസിറ്റീവ് മൂഡിനായിരുന്നു ഓപ്പൺ ചെയ്തത്. SGX നിഫ്റ്റിയൊക്കെ ഒരു രാവിലെ ഒരു പോസിറ്റീവ് ട്രെൻഡായിരുന്നു പ്രെഡിക്റ്റ് ചെയ്തത്. തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൂഡിൽ ഓപ്പൺ ചെയ്തു. അതുമാത്രമല്ല ആ ഒരു ഗെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ, അത് കണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് അത് മുകളിലേക്ക് കൊണ്ടുപോകാൻ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് സാധിക്കുകയും ചെയ്തു. ഏകദേശം ഒരു ബീറിഷ് ബെൽറ്റ് ഹോൾഡ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ കൊടുത്താണ് നിഫ്റ്റി ഇന്ന് എൻഡ് ആയിട്ടുള്ളത്. ഡെയിലി ചാർട്ടിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്, സോറി, ബുള്ളിഷ് ബെൽറ്റ് ഹോൾഡ് പാറ്റേൺ ഫോം ചെയ്താണ് എൻഡ് ആയിരിക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ആ ഒരു കൺസോളിഡേഷൻ റേഞ്ച്, ആ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൻ്റെ അപ്പർ ബാൻഡിനെയും ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി എൻഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ബുള്ളിഷ് റാലിക്കുള്ളൊരു സാധ്യതകൾ നിഫ്റ്റിയിൽ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റാലികൾ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 17700 അടുത്ത ഒരു റെസിസ്റ്റൻസ് സോൺസ് ആയിട്ട് ഈ ഒരു സമയത്ത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. ഇനി 17400 17500 റേഞ്ചുകൾ ഒരു സപ്പോർട്ട് സോൺസ് ആയിട്ട് നിഫ്റ്റിക്ക് ഈ ഒരു സമയത്ത് ആക്ട് ചെയ്യുകയും ചെയ്യും. ഇനി അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്രോട്ട് ചെയ്തിട്ടാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഓൾ ടൈം ഹൈ, ഏകദേശം 37700 റേഞ്ചുകളായിരിക്കും റെസിസ്റ്റൻസ് സോൺസ് ആയിട്ട് ഇനി ആക്ട് ചെയ്യാനായിട്ട് നിലനിൽക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫ്യൂച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവ് മൂഡിലാണ് നിലനിൽക്കുന്നത്. പോസിറ്റീവ് ആണെങ്കിലും ചെറിയ രീതിയിൽ, ഒരു ചെറിയൊരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് എന്ന രീതിയിലാണ് US ഫ്യൂച്ചേഴ്സൊക്കെ നിലനിൽക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് FTSEയിലൊക്കെ കാണാനുള്ളത്. റെഡ് സോണിലാണ് നിലനിൽക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലും ഒരു മിക്സഡ് ട്രെൻഡ് ആണ്. SGX നിഫ്റ്റിയിൽ ഇപ്പോൾ പയ്യെ ചെറിയൊരു കോൾ ഓഫ് വരുന്നുണ്ട്. 23 പോയിൻസ് ഡൗണിൽ ട്രേഡായിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു ഡിക്ലൈൻ കാണുന്നു. രൂപയുടെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് 19 പൈസയുടെ ഉയർച്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 73.49 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് 232 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ 167 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെറിയ രീതിയിൽ സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുന്നുണ്ട്. രൂപയും സപ്പോർട്ടീവായിട്ടാണ് കാണാനുള്ളത്. മാർക്കറ്റുകൾ എന്നിരുന്നാലും ഒരു കോൾ ഓഫിനുള്ളൊരു സാധ്യതകൾ ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു റാലിക്ക് ശേഷമുള്ളൊരു കോൾ ഓഫിനായിട്ടാണ് SGX നിഫ്റ്റിക്ക് ഇപ്പോൾ കാണാനുള്ളത്. എന്നിരുന്നാലും തീർച്ചയായിട്ടും നാളെ രാവിലെയും SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ള ഒരു ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം വാച്ച് ചെയ്യാനുള്ള സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ എയർടെൽ, അതേപോലെ തന്നെ റാലിസ് ഇന്ത്യ, മദേഴ്സൺ സുമി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഈ ഒരു 5 സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം ഈ ഒരു സ്റ്റോക്കുകളിൽ കാണാനുണ്ട്. മദേഴ്സൺ സുമി നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഇന്നും നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു 5 സ്റ്റോക്കുകൾ നിങ്ങളുടെ ട്രാക്കിങ്ങിൽ വെക്കുക. അതുപോലെ തന്നെ ടാറ്റ പവർ, ബാറ്റ ഇന്ത്യ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BEL, ഈ ഒരു 3 സ്റ്റോക്കുകളിൽ ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വെക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ HCL ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും റാലികൾ തുടരുന്നു. ഇന്നും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് HCL ഇന്ന് എൻഡ് ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വരും ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. നല്ലൊരു മൊമെൻറ്റം ഈ ഒരു സ്റ്റോക്ക് ഗെയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി വോൾട്ടാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഇന്ന് വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ഏകദേശം ബുള്ളിഷ് ബെൽറ്റ് ഹോൾഡ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ കൊടുത്താണ് ഇന്ന് എൻഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഹോൾഡിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും തുടരാവുന്നതാണ്. ഇനി അതായത് അടുത്തായിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നല്ല റാലികൾ ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ബ്രേക്ക്ഔട്ട് സോണിൻ്റെ അടുത്താണ് ഈ ഒരു സ്റ്റോക്ക് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ ഏകദേശം 313 മുകളിലേക്കൊക്കെ ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു റാലിക്കായിട്ട് ടാറ്റ മോട്ടോഴ്സ് തയ്യാറെടുക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ പവർ ഗ്രിഡിനെയും തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊരു കൺസോളിഡേഷനൊക്കെ ശേഷം വീണ്ടും നല്ലൊരു ബുളിഷ് മൊമെൻറ്റം ഈ ഒരു സ്റ്റോക്കിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. വോളിയത്തിലൊരു വർധനവുകൾ കാണുന്നു.
ഇനി നമുക്ക് 178 179 മുകളിലേക്കൊക്കെ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ 187 188 വരെയുള്ള റാലികൾക്കുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട് പവർ ഗ്രിഡിലും. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ലോങ് ടേമിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഹിൻഡാൽക്കോൻ്റെ ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും അലുമിനിയത്തിൻ്റെ പ്രൈസിലൊക്കെയുള്ള വർധനവ് ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും റാലികൾ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. ഇന്ന് വീണ്ടും ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഈ ഒരു സ്റ്റോക്കിൽ കാണാനുണ്ട്. ബ്രേക്കൗട്ടുകൾ നടന്നിരിക്കുന്നു. വരും ദിവസങ്ങളിലും ഹിൻഡാൽക്കോനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അടുത്തായിട്ട് ദീപക് നൈട്രേറ്റ്, DLF, ഫിനോലെക്സ് കേബിൾ, അമരരാജ ബാറ്ററീസ് ഈ ഒരു സ്റ്റോക്കുകളിലൊക്കെ ഒരു ചെറിയ കൂൾ ഓഫുകൾ വരുന്നത് പോലെ കാണുന്നുണ്ട്. ഒരു ഇൻഡോജി ഇൻഡിസിസീവ് പാറ്റേൺ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാനുള്ളത്. ഇന്നൊക്കെ കാണാനുള്ളത് ഹാമർ പോലത്തെ ഒരു പാറ്റേണൊക്കെ കാണുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കുകളിൽ ഇനിയൊരു റാലികൾ നമുക്ക് ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഈ ഒരു ക്യാൻഡിലെ ഹൈയിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ മാത്രം എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതല്ല ഒരു ട്രെൻഡ് റിവേഴ്സൽ കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് കൺസിഡർ ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ഒരു നാല് സ്റ്റോക്കുകൾ നിങ്ങൾ വരും ദിവസങ്ങളിൽ അടുത്തൊരു മൂവ്മെൻറ്റ് എങ്ങോട്ടേക്ക് എന്ന് നോക്കിയതിന് ശേഷം മാത്രം എൻട്രികൾ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ രാമ സ്റ്റീൽ ട്യൂബ്സ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും മൾട്ടിപ്പിൾ ഓർഡേഴ്സ് വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഏകദേശം 42.9 കോടി ടോട്ടലായിട്ട് വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ 2.84% വർധനവും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 4.67% വർധനവും ഈ ഒരു സ്റ്റോക്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഡൈനാക്കോസ് സിസ്റ്റം ആൻഡ് സൊല്യൂഷൻസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരേകദേശം 7.46 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ MCGM മുംബൈയിൽ നിന്നും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ 10% വർധനവും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 14% വർധനവും ഈ ഒരു സ്റ്റോക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തായിട്ട് HCL ടെക്നോളജീസിന് വീണ്ടും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അവർ ഫിനാസ്ട്രയായിട്ട് അവരൊരു ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡറാണ്, സോഫ്റ്റ്വെയർ പ്രൊവൈഡറാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫിനാസ്ട്രയായിട്ട് HCL ടെക്നോളജീസ് അവരുടെ പാർട്ട്ണർഷിപ്പ് വീണ്ടും എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. സൗത്ത് കൊറിയ അതേപോലെ തന്നെ തായ്വാൻ ഈ ഒരു റീജിയനുകളിൽ അവരുടെ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിക്ക് കൂടുതൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നതിനാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് എക്സ്പാൻഷൻ എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ 2.79% വർധനവും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 7.69% വർധനവും HCL ടെക്നോളജീസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി KNR കൺസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1041 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ പ്രൊജക്റ്റുകൾ ആന്ധ്രാപ്രദേശിൽ ചിറ്റൂർ മുതൽ തച്ചൂർ വരെയുള്ള ഒരു ഹൈവേയുടെ സിക്സ് ലേനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ 0.19% ഒരു ഗെയിനും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 5.85% ഡിക്ലൈനും KNR കൺസ്ട്രക്ഷൻസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി രാംകൃഷ്ണ ഫോർജിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 25 കോടി വർത്ത് ചെയ്യുന്ന എക്സ്പോർട്ട് ഓർഡറുകൾ US നിന്നും ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലേക്കാണ് US നിന്നും വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ 2.68% വർധനവും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 5.64% വർധനവും ഈ ഒരു സ്റ്റോക്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ ഒരു സ്റ്റോക്കും മന്ത്ലി ചാർട്ടിലൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ലൊരു ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായിട്ട് ഡെയിലി ചാർട്ടിലും ഇന്ന് ബുള്ളിഷായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും രാമകൃഷ്ണ ഫോർജിങ്സിനെയും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിനെ. ഇനി അടുത്തായിട്ട് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂസായിട്ട് വന്നത് ഗവൺമെൻറ്റിൻ്റെ ഇന്ന് നടന്ന ക്യാബിനറ്റ് മീറ്റിങ്ങിൻ്റെ ഔട്ട്കം ആയിരുന്നു. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ സെക്ടറിന് അവർ PLI സ്കീം ഏകദേശം 26,060 കോടി വർത്ത് ചെയ്യുന്ന PLI സ്കീം ഗവൺമെൻറ് ഇന്ന് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓട്ടോമൊബൈൽ സെക്ടറിന് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു. അതുമാത്രമല്ല ടെലികോം സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാർത്തയായിരുന്നു ഗവൺമെൻറ് അടുത്ത ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഒരു റിലീഫ് പാക്കേജിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസൊക്കെ ഉണ്ടാകുമെന്നുള്ളത്. അത് തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ടെലികോം സെക്ടറിന് വേണ്ടിയിട്ട് ഒരു റിലീഫ് പാക്കേജ് ഗവൺമെൻറ് അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇവർക്കുള്ള ടെലികോം കമ്പനികൾക്കുള്ള AGR dues ഒരു 4 വർഷത്തെ മൊറട്ടോറിയവും അലോ ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടെലികോം കമ്പനികളിലേക്ക് 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓട്ടോമേറ്റഡ് റൂട്ട് വഴിയായിട്ട് നടത്താനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് FDI അപ്രൂവൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള അപ്രൂവൽ ഇന്ന് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്നൊരു ടെലികോം കമ്പനികളെ നല്ലൊരു ഫോക്കസ് പോയിന്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു റാലികൾ ഇന്ന് ഈ ഒരു സ്റ്റോക്കുകളെല്ലാം തന്നെ കാണാനുണ്ട്. അതുമാത്രമല്ല IDയെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാവുന്ന ഒരു വാർത്ത ഇന്ന് വന്ന റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കുള്ള ഡ്യൂസൊക്കെ ഗവൺമെൻറ് ഒരു സ്റ്റേക്കായിട്ട് ഓഹരിയായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനും സാധ്യതയുണ്ട്. ഒരു ഡ്യൂസിൻ്റെ ഒരു പാർട്ട് ഓഹരിയായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്നൊരു വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല
കൂടുതൽ ഡ്യൂസ് 4 വർഷത്തിന് ശേഷം ഇനിയും പെൻഡിങ്ങിലുണ്ട് എങ്കിൽ അതും കുറച്ച് ഓഹരികളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ കണ്ടത്. അപ്പോൾ ആ ഒരു ന്യൂസും ഇന്ന് വോഡഫോണിന് ഒരു പ്രത്യേക റാലികൾക്കുള്ള കാരണങ്ങളായിട്ടുണ്ടായിരുന്നു. എയർടെലിനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 4.51% വർധനവും റാലിയും, ഐഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ 2.87% റാലിയും, റിലയൻസ് കമ്മ്യൂണിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 4.84% റാലിയും ഈ ഒരു ന്യൂസിനെയൊക്കെ തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ടെലികോം കമ്പനികൾ അതേപോലെ ഓട്ടോ കമ്പനികളൊക്കെ ഇന്നൊരു ഫോക്കസ് പോയിന്റിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഇനി സി എൻ്റർടൈൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രാകേഷ് ജുൻജുൻവാലയുടെ റെയർ എൻ്റർപ്രൈസസ്, അതേപോലെ തന്നെ BOFA സെക്യൂരിറ്റീസ് യൂറോപ്പ്, ഇവർ രണ്ടുപേരും ഒരു ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴിയായിട്ട് ഇന്നലെ ഷെയർസ് അക്വയർ ചെയ്തിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഈ സി എൻ്റർടൈൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കണ്ട വാർത്തയായിരുന്നു അവരുടെ CEO-നെയൊക്കെ ബോർഡിൽ നിന്നും നീക്കാനുള്ള ഒരു ഡിമാൻഡ് ഇൻവെസ്കോയൊക്കെ മുമ്പോട്ട് വെച്ചു എന്നുള്ളത്. അപ്പോൾ അതേ തുടർന്ന് ഈ ഒരു വാർത്തയെ വന്നതിനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം 15% റാലി സി എൻ്റർടൈൻമെൻറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിരുന്നാലും ക്ലോസിംഗ് നോക്കിക്കഴിഞ്ഞാൽ 2.16% ഡൗണിലാണ്, ഡിക്ലൈനിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഫോഴ്സ് മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഗൂർഖ 2021, ഓൾ ന്യൂ ഗൂർഖ 2021 പുതിയ മോഡൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാർത്ത വന്നതിനെ തുടർന്ന് ഇവർക്ക് ഇന്ന് 6.14% റാലിയും, ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 14.46% റാലിയും ഫോഴ്സ് മോട്ടോഴ്സിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി RBL ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് വന്നൊരു വാർത്തയായിരുന്നു മാസ്റ്റർ കാർഡിൽ റെഗുലേറ്ററി ബോർഡ് ഒരു ബാൻ കൊണ്ടുവന്നു എന്നുള്ളത്. അപ്പോൾ അതേ തുടർന്ന് ഇവരുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ഒക്കെ അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം അവരുടെ പേയ്മെൻറ്റ് നെറ്റ്വർക്ക് മാസ്റ്റർ കാർഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ആ ഒരു മാസ്റ്റർ കാർഡിൽ നിന്ന് മാറി വിസ പേയ്മെൻറ്റ് നെറ്റ്വർക്കിലേക്ക് മാറി. അതേ തുടർന്ന് ഇന്ന് മുതൽ അവർ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇഷ്യൂൻസ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റുകൾ RBL ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. തുടർന്ന് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ 2.31% വർധനവും, ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 8.44% വർധനവും RBL ബാങ്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ IIMR-ഉമായിട്ട് ഒരു ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. അവരുടെ മില്ലറ്റ് ബിസിനസ്സിലേക്ക് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനും അതേപോലെ തന്നെ പുതിയ പുതിയ ഇന്നൊവേഷൻസ് കൊണ്ടുവരാനുമാണ് ഈ ഒരു ധാരണാപത്രം സൈൻ ചെയ്തതെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ 1.1% ഡിക്ലൈനും, ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 0.76% ഗെയിനും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി IPO വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാൻസെറഡ് എഞ്ചിനീയറിംഗ് IPO ഇന്ന് ഡേറ്റു ആയിരുന്നു. 92% സബ്സ്ക്രിപ്ഷനാണ് ടോട്ടലായിട്ട് അവർ വിൻ ചെയ്തിരിക്കുന്നത്. റീറ്റെയിൽ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ 1.56% സബ്സ്ക്രിപ്ഷനും അവർക്ക് കിട്ടിയിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ മാർക്കോ ലൈൻ ട്രാഫിക് കൺട്രോൾ അവരുടെയും IPO ഇന്ന് സബ്സ്ക്രിപ്ഷൻ വേണ്ടിയിട്ടുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. 78 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. September 20 വരെ സബ്സ്ക്രിപ്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് കേട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.